ഇസ്രായേൽ അയച്ച ഒരു മിസൈലിനെ സിറിയൻ എയർ സ്പേസിൽ വെച്ച് റഷ്യ തടസ്സപ്പെടുത്തിയെന്ന് ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിവരം പുറത്തുവന്നു. എന്നാൽ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. റഷ്യയും ഇതിനെക്കുറിച്ചൊന്നും പറയാത്തതുകൊണ്ട് 3-4 ദിവസമായി ഇങ്ങനെ ഒരു സംഭവം നടന്നതിനു ശേഷവും വലിയ രീതിയിൽ ഈ ഒരു വാർത്ത യാതൊരു മാധ്യമങ്ങളിലും പുറത്തുവന്നില്ല. അത് സ്ഥിരീകരിക്കാത്തതുകൊണ്ട് അവിടെ മിസൈൽ ഇന്റർസെപ്ഷൻ നടന്നു. എന്നാൽ സിറിയൻ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ റഷ്യയാണോ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തത് എന്ന സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളും കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ ഒരു വാർത്ത സ്ഥിരീകരിച്ചു. ആദ്യമായി സിറിയയുടെ എയർ സ്പേസിൽ വെച്ച് റഷ്യയുടെ S-300 അല്ലെങ്കിൽ S-400 മിസൈൽ വിരുദ്ധ സംവിധാനം ഇസ്രായേൽ അയച്ച മിസൈൽസിനെ 13 മിസൈൽസിന് വരെയും ഇന്റർസെപ്റ്റ് ചെയ്തുവെന്ന വിവരം പുറത്തുവരാൻ തുടങ്ങി. കൂടാതെ ഇസ്രായേൽ ഇപ്പോഴും അവരുടെ ആക്രമണം അവസാനിപ്പിക്കുന്നത് പോലെയേ തോന്നുന്നില്ല. സിറിയയിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാന്റെ പിന്തുണയുള്ള സൈന്യം ഒരാക്രമണം നടത്തി. റിട്ടാലിയേഷനായി അമേരിക്കൻ സേനയും സിറിയയിലുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന സൈന്യത്തിന് നേരെ അവരുടെ എയർ സ്ട്രൈക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനുള്ളിൽ തന്നെ ഒരു വലിയ പ്രശ്നം. രണ്ട് ഭാഗമായി ഇറാൻ ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണ്. റിട്ടാലിയേഷൻ ചെയ്യണോ വേണ്ടയോ എന്ന രണ്ടു കൂട്ടർ. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. സിറിയയുടെ ടാർട്ടസ് നേവൽ ബേസ്. ഇത് മെഡിറ്ററേനിയൻ കടൽഭാഗത്തുള്ള സിറിയയുടെ വളരെ പ്രധാനപ്പെട്ട അസറ്റാണ്. എന്നാൽ കഴിഞ്ഞ 7-8 വർഷമായി ഇത് റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാണോ സിറിയൻ സിവിൽ വാറിനുള്ളിലേക്ക് റഷ്യ വന്നത്, അന്ന് മുതൽ ഈ ഒരു നേവൽ ബേസിനെ ഒരു വലിയ നേവൽ ബേസാക്കി മാറ്റി റഷ്യ അതിനെ ഫോർട്ടിഫൈ ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ ഹെമീം എയർ ബേസ് എന്ന മറ്റൊന്നുണ്ട്. ഇതും കുറച്ച് ദൂരത്തിലുള്ള ഒരു പ്രദേശമാണ്. അത് ബോംബേഴ്സ് വിമാനങ്ങളെയും റഷ്യയുടെ അറ്റാക്ക് എയർക്രാഫ്റ്റ്സിനെയും ഹോൾഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട എയർ ബേസ് ആണ്. ഈ എയർ ബേസും ഈ നേവൽ ബേസും റഷ്യ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അവിടെ കൂടുതൽ വിമാനങ്ങൾ കൊണ്ടു നിർത്തുന്നതിനും പ്രധാന കാരണം സിറിയയുടെ ഒരു പിന്തുണ മാത്രം അല്ല. സിറിയയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ സിറിയയുടെ സിവിൽ വാറിൽ നമ്മൾ ഇറങ്ങണം എന്നതിനപ്പുറം നാറ്റോയുടെ സത്താൻ ബോർഡേഴ്സ് ആണ്. റഷ്യയിൽ നിന്നും എത്ര തന്നെ നാറ്റോയെ ആക്രമിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിലും നാറ്റോയ്ക്ക് ഒരു ചെക്ക് വയ്ക്കുന്ന രീതിയിൽ സതേൺ ഭാഗത്ത് ഏതൊക്കെ രാജ്യങ്ങളാണോ ഉള്ളത് ആ ബോർഡേഴ്സിനെ ആക്രമിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് നാവൽ ബേസും ഇങ്ങനെ ഒരു എയർബേസിനെയും റഷ്യ ഇവിടെ ഹൈ ആൻഡ് എക്യുപ്മെന്റ്സോടുകൂടി ഫില്ല് ചെയ്യാൻ തുടങ്ങിയത്. ഈ എയർബേസിനെ സംബന്ധിച്ച് SU-35, SU-34, SU-25 റഷ്യയുടെ ചില ബോംബേഴ്സ് വന്നു പോകാറുണ്ട്. ഇങ്ങനെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണിത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇസ്രായേലും തുർക്കിയും ചേർന്ന് റഷ്യക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിറിയ എന്നത് ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടാക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ 2018 മുൻപ് വരെയും റഷ്യയുടെ കൂടുതൽ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും അവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം തുർക്കി റഷ്യയുടെ ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷമാണ് അതിനെ ഒരു കാരണമായി കാണിച്ച് റഷ്യയുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് S-400 S-300 മറ്റു ചില അപ്ഗ്രേഡഡ് വേരിയൻസും അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അങ്ങനെ നിർത്തിയതിനു ശേഷം ഇസ്രായേലിന്റെ വ്യോമസേനയുടെ F-35 പ്രവർത്തനങ്ങൾ എന്നത് ആ റേഞ്ചിനുള്ളിൽ വളരെ കുറയാൻ തുടങ്ങി. വ്യക്തമായി പറഞ്ഞാൽ 2019 മുതൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ മാത്രം 31 കൂടുതൽ ഇന്റർസെപ്ഷൻസ് എന്നത് ഇസ്രായേൽ വ്യോമസേനയ്ക്കെതിരെ SU-35 വിമാനങ്ങൾ ഈ പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോ മനസ്സിലായിട്ടുണ്ടാകും സിറിയയുടെ ഒരു പ്രദേശത്തെ റഷ്യ എത്രത്തോളം ഡോമിനേറ്റ് ചെയ്യുന്നുവെന്ന്. ഡമാസ്കസിനെ ആക്രമിക്കാൻ വന്നപ്പോ പോലും റഷ്യയുടെ വ്യോമസേനയിലെ SU-35 ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റിനെ ഒരു ഭീഷണിയായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ സിറിയയിലെ ഈ ഒരു പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിന് കീഴിൽ എത്രത്തോളം ശക്തമാണെന്നുള്ളത് ഈ ചില സംഭവങ്ങളോട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. കഴിഞ്ഞ 24-ാം തീയതി സിറിയൻ പിന്തുണ സേനയ്ക്ക് ഇറാന്റെ ആയുധങ്ങൾ പോകുന്നു. കാരണം സിറിയയുടെ ഗവൺമെന്റ് ഫോഴ്സസിനെതിരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള പ്രദേശത്ത് സിറിയയുടെ പിന്തുണ സേനയ്ക്ക് ഇറാന്റെ ആയുധങ്ങൾ പോകുന്നു. ഇറാന്റെ ആയുധം സിറിയയെ പിന്തുണയ്ക്കുന്ന സേനയ്ക്കോ അല്ലെങ്കിൽ സിറിയയുടെ ഗവൺമെന്റ് എയ്ഡഡ് സേനയ്ക്കോ പോയാൽ അവിടെ നിന്നും നേരിട്ട് ലബനനുള്ളിലേക്ക് പോകും. പുറമെ നോക്കുമ്പോൾ സിറിയ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തോന്നിയാലും ലബനന് ഇൻഡയറക്റ്റ് ആയി ആ വെപ്പൺസ് പോകും. ഈ ഒരു വാർത്ത കിട്ടിയ ഉടനെ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള നാവൽ ബേസിനെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ അടിസ്ഥാനമാക്കി F-16 F-15 വിമാനങ്ങളെ അയച്ച് ഒരു എയർ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു. ലബനന്റെ എയർ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ ഏകദേശം 11 മുതൽ 13 മിസൈൽസിന് വരെയും ആ ഒരു പ്രദേശത്തേക്ക് അയച്ചുവെന്നും പറയുന്നു. എന്നാൽ അകത്തേക്ക് വന്ന അത്ര മിസൈൽസിനെയും അപ്പൊ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സിറിയയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും അവരുടെ പക്കൽ ഇല്ല. റഷ്യ ആ ബേസിനെ സംരക്ഷിക്കാനും നാവൽ ബേസിനെ സംരക്ഷിക്കാനും
അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ നിർത്തിവച്ചിരിക്കുന്നു എന്നതല്ലാതെ കൂടുതൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുകയൊന്നുമില്ല. ഗവൺമെന്റ് സേനയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ തടസ്സപ്പെടുത്താൻ ബക് പൻഷീർ ഈ രണ്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം ഇവയെല്ലാം മീഡിയം ലെവൽ ത്രെഡ്സ് ആണ്. എങ്ങനെയാണോ അയൺ ഡോം പ്രവർത്തിക്കുന്നത്, അതുപോലെ അകത്തേക്ക് വരുന്ന ചെറിയ ചെറിയ റോക്കറ്റ്സിനെയോ ചെറിയ ചെറിയ മിസൈൽസിനെയോ തടസ്സപ്പെടുത്താൻ ഈ രണ്ട് എയർ ഡിഫൻസ് സിസ്റ്റവും ഉപയോഗിക്കുന്നു. എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഇന്റർസെപ്ഷൻ ഇതൊരു ഹൈ ലെവലിൽ, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നടത്തിയതാണ്. തീർച്ചയായും ഈ പറഞ്ഞ രണ്ട് എയർ ഡിഫൻസ് സിസ്റ്റവും ഇത് ചെയ്തിരിക്കാനുള്ള സാധ്യതയില്ല. അപ്പോ ഒന്ന് S-300 അല്ലെങ്കിൽ S-400 ഇവ ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോ സിറിയയിലെ റഷ്യൻ സപ്പോർട്ട് ചെയ്യുന്ന സേനയിൽ നിന്നും ഒരു വിവരം പുറത്തു വന്നു. അന്ന് രാത്രി ഇസ്രായേലിന്റെ പോപ്പൈ മിസൈൽസിനെ റഷ്യയുടെ S-400 അല്ലെങ്കിൽ S-300 ഇവയിൽ ഏതോ ഒന്ന് വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ റഷ്യ ഇത് പുറത്തേക്ക് പറയാൻ മടിക്കുന്നുണ്ട്. കാരണം S-400 ഇവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്റർനാഷണലി ഒരു പ്രശ്നമുണ്ടാക്കും. ഈ ഹൈ എൻഡ് എക്യുപ്മെന്റ്സിനെ കൊണ്ടുപോയി ഒരു രാജ്യത്ത് കൊണ്ടുപോയി വയ്ക്കുകയും അത് ഇസ്രായേലിന് നേരെ നിങ്ങൾ പ്രയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് റഷ്യയ്ക്ക് നേരെ ഒരു വലിയ കുറ്റാരോപണം നടത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് റഷ്യ ഒന്നും പുറത്ത് പറയുന്നില്ല എന്നാണ് പറയുന്നത്. എന്ത് എങ്ങനെയായാലും അവിടെ ഒരു ഇന്റർസെപ്ഷൻ റഷ്യ ചെയ്തിട്ടുണ്ട്. അത് എന്തു വെച്ച് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു ചോദ്യം. ഇവിടെ ഇതിനു മുൻപ് കൂടുതലായും റഷ്യയുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം S-300 S-400 ഒന്നും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് ആദ്യമായി ഈ രണ്ടിൽ ഏതോ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വശം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും നടുവിൽ എന്ത് പ്രശ്നം നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. മുഴുവനായും ഈ ചെയിൻ ഓഫ് കമാൻഡ് തകർന്നതിന് ശേഷം ഹിസ്ബുള്ളയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയണമല്ലോ. അടുത്ത് ഒരു നേതാവ് വരും എന്ന് പറഞ്ഞിരുന്നു. അത് മരിച്ച നസറുള്ളയുടെ ബന്ധുവാണെന്നും നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തെയും ഇസ്രായേൽ കൊന്നതായി ഇസ്രായേലിന്റെ IDF ഒരു വിവരം പുറത്തുവിട്ടു. കൂടാതെ വീണ്ടും ഞങ്ങളുടെ ഓപ്പറേഷൻസ് തുടരും. ഇസ്രായേലിന്റെ 92nd ടാങ്ക് ഡിവിഷൻ ലബനനുള്ളിൽ എന്റർ ആകാൻ തയ്യാറായി നിൽക്കുകയാണ്. ലബനനുള്ളിലേക്ക് ഇസ്രായേൽ കയറുക എന്നുള്ളത് ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് IDFഉം ഒരു വിവരം പുറത്തുവിട്ടു. സിറിയയിലുള്ള കൊണോക്ക ഗ്യാസ് ഫീൽഡ്, ഇത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണുള്ളത്. ആ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാനിയൻ ബാക്ക്ഡ് സിറിയൻ ഫോഴ്സസ് ഇന്നലെ രാത്രി അപ്രത്യക്ഷിതമായ ഒരു ആക്രമണം നടത്തി. ഇതിൽ മരണമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ചില കേടുപാടുകൾ ടെന്റിന് സംഭവിച്ചാലും കൂടുതൽ നാശങ്ങളൊന്നും അമേരിക്കൻ സേനയ്ക്ക് സംഭവിച്ചില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അമേരിക്ക വലിയ രീതിയിൽ അതിന് പ്രതികരിക്കാറില്ല. എന്നാൽ ഇത്തവണ ഈ നടത്തിയ സിറിയയുടെ ഇറാൻ ബാക്ക്ഡ് ഗ്രൂപ്പ്സ് നടത്തിയ ആക്രമണത്തിന് അമേരിക്ക അപ്പൊ തന്നെ ഒരു മറുപടി നൽകി. അവരുടെ വ്യോമസേനയെ അവിടെ ഉടൻ തന്നെ ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം സിറിയയ്ക്കുള്ളിൽ 5 കൂടുതൽ സ്ഥലങ്ങളിൽ അമേരിക്കയുടെ വ്യോമസേന ഇന്നലെ രാത്രി ഒരു എയർ അറ്റാക്ക് നടത്തി. ഇസ്രായേലിന് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അമേരിക്കയും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മാപ്പ് നോക്കുക, ഇത് ലബനന്റെ സതേൺ ഫ്രണ്ടിന്റെ അവസ്ഥയാണ്. ഈ സതേൺ ഫ്രണ്ടിൽ നിന്നും ലബനന്റെ നോർത്തേൺ സൈഡ് വരെയും ഒരു യൂണിറ്റായി ഓരോ യൂണിറ്റായി വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ ഇസ്രായേലിന്റെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഗോളാൻ ഹൈറ്റ്സിന് അടുത്തുള്ള ഭാഗങ്ങൾ, അവയെല്ലാം SS യൂണിറ്റ്സ് എന്ന് പറയുന്നു. അതിന് മുകളിൽ മെഡിറ്ററേനിയൻ സീക്ക് അടുത്തുള്ളതിനെ വെഡർ യൂണിറ്റ്സ് എന്നും പറയുന്നു. ഗോളാൻ ഹൈറ്റ്സ് കൂടാതെ ഈ സിറിയയോട് ഒട്ടിയിരിക്കുന്ന ഭാഗങ്ങൾക്കടുത്തുള്ള ഈ യൂണിറ്റിനെ നസ യൂണിറ്റ് എന്നും പറയുന്നു. അതിന് മുകളിൽ ലിത്താനിയ റിവറിന്റെ ഈസ്റ്റേൺ സൈഡിൽ ബെക്ക യൂണിറ്റും വെസ്റ്റേൺ സൈഡിൽ ബെയ്റൂട്ട് യൂണിറ്റും ഇങ്ങനെ ഓരോ യൂണിറ്റായി വിഭജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ എല്ലാ യൂണിറ്റിലും നോക്കിയാൽ ഇപ്പോ ഒരേയൊരു കമാൻഡർ അല്ലാതെ മറ്റാരും തന്നെ ജീവനോടെയില്ല. എല്ലാവരും കൊല്ലപ്പെട്ടു. ഓപ്പറേഷണൽ ഫംഗ്ഷണാലിറ്റീസ് എന്നത് ഹിസ്ബുള്ളയ്ക്ക് വലിയ രീതിയിൽ തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒരാൾ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്ന് പറഞ്ഞു ഇദ്ദേഹം. ബാഡർ യൂണിറ്റിന്റെ കമാൻഡർ അബു അലി ലിത, ഇദ്ദേഹം മാത്രമാണ് ഇപ്പോ ജീവനോടെ ഉള്ളത്. എന്നാൽ ഇപ്പോഴും ഹിസ്ബുള്ളയുടെ പൊസിഷൻസിന് നേരെ ഇസ്രായേൽ നടത്തുന്ന എയർ സ്ട്രൈക്സ് എല്ലാം കാണുമ്പോൾ തീർച്ചയായും ഇദ്ദേഹവും രക്ഷപ്പെടുമോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോ ഒരു അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ആയി വന്നത് ഹൂത്തികളുടെ ഹെഡ് ഓഫ് കോർഡിനേഷൻ ഇൻ ഇറാൻ മുഹമ്മദ് അബ്ദുൽ സലം യമനിൽ നിന്നും തെഹ്റാനിലേക്ക് ഒരു ഹെലികോപ്റ്ററിൽ അടിയന്തര യോഗത്തിനായി പോയിട്ടുണ്ട്. എന്നാൽ തെഹ്റാനുള്ളിൽ നുഴഞ്ഞതിനു ശേഷം ആ ഒരു ഹെലികോപ്റ്റർ തകർന്നിട്ടുള്ളതായി ചില റിപ്പോർട്ട്സ് പുറത്തുവന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇത് സത്യമാണെങ്കിൽ ഹൂത്തി റിബൽസ് കാരണം ഇസ്രായേലിന് വരും ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ഇസ്രായേലിലേക്ക് ലാൻഡ് ആയി എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് യമനിൽ നിന്നും വീണ്ടും ഒരു ബാലിസ്റ്റിക് മിസൈൽ ടെൽ അവീവിനെ നോക്കി, പ്രത്യേകം ബെൻ ഗുരിയൻ എയർപോർട്ടിനെ നോക്കി വീണ്ടും ഫയർ ചെയ്തിട്ടുണ്ട്.
എന്നാൽ ഇത്തവണ അത് ഇസ്രായേലിന്റെ എയർ സ്പേസിനുള്ളിൽ നുഴയുന്നതിന് മുൻപ് തന്നെ ഡിഫൻഡ് ചെയ്തു. സത്യത്തിൽ ആ ബാലിസ്റ്റിക് മിസൈൽ അകത്തേക്ക് പോയി മരണമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശമോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. സെക്യൂരിറ്റി അവിടെ വളരെ ടൈറ്റ് ആയതുകൊണ്ട് ഇസ്രായേലിന്റെ എയർ സ്പേസിനുള്ളിൽ നുഴയുന്നതിന് മുൻപ് തന്നെ ആ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്തു. ഇപ്പൊ ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻസ് എല്ലാം കൂടുതൽ ഏതൊരു കമാൻഡറും ഇല്ലാത്തതുകൊണ്ട് പതിയെ പതിയെ മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതലായും വലിയ ആക്രമണങ്ങളൊന്നും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിൽ 50 കൂടുതൽ റോക്കറ്റ്സ് ലബനിൽ നിന്നും ഇസ്രായേലിനുള്ളിലേക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശരിയായ കോർഡിനേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഒരു കമാൻഡർ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വരുന്ന ഓർഡർ റിസീവ് ചെയ്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ആക്രമിക്കണം, എങ്ങനെ ആക്രമിക്കണം എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ലീഡർ ഇല്ലാത്തതുകൊണ്ട് എവിടെ ആക്രമിക്കണം, കോർഡിനേറ്റ്സ് എവിടെയുണ്ട്, അതിനെ പ്രോസസ്സ് ചെയ്യുക, ഇതിനെല്ലാം ഒരു കാലതാമസം വരുന്നുണ്ട്. ഉടനടിയുള്ള ഒരു റിട്ടാലിയേഷൻ അവരെ കൊണ്ട് പറ്റില്ല. അടുത്ത് ഇറാനിലേക്ക് വരാം. ഇറാന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയവാദികൾ അവരുടെ പാർലമെന്റിൽ രണ്ട് വിഭാഗമായി പിരിയാൻ തുടങ്ങി. വളരെ ഹാർഡ് അപ്രോച്ച് ഇറാനിയൻസ് ആയിട്ടുള്ള അയത്തുള്ള ഖമേനി, മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, ഇവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണയ്ക്കുന്നവരെല്ലാം ഏകദേശം ഒരു 80% ഉണ്ട്. ഇവർ പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു റിട്ടാലിയേഷൻ നടത്തുക. നിങ്ങൾ ഇസ്രായേലിന് നേരെ ഒരു റിട്ടാലിയേഷൻ നടത്താതെ വിടുന്നത് കൊണ്ട് ഇറാൻ വീണ്ടും പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ ഉടൻ തന്നെ ഒരു റിട്ടാലിയേഷൻ നടത്തണം. ഇതിനുശേഷവും എന്ത് നടക്കണമെന്ന് കരുതിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് ഇറാനെ നോക്കി പല ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പൊ പ്രസിഡന്റ് ആയിട്ടുള്ള ആ വ്യക്തി, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നയം ഫോളോ ചെയ്യുന്നവർ പറയുന്നത് ഇപ്പോ റിട്ടാലിയേഷൻ വേണ്ട, ഇത് നമുക്കുള്ള സമയം അല്ല, നമുക്കുള്ള സമയം വരുമ്പോൾ നമ്മൾ റിട്ടാലിയേഷൻ തീർച്ചയായും ചെയ്യാം, ആ സമയം വരെ കാത്തിരിക്കാമെന്ന് വീണ്ടും അവരുടെ സോഫ്റ്റായ അപ്രോച്ച് പുറത്തെടുക്കാൻ തുടങ്ങി. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായും ഇറാന്റെ രാഷ്ട്രീയത്തിന് നല്ല കാര്യമേ അല്ല. ഇപ്പൊ ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങിയത് ഇസ്രായേൽ തീർച്ചയായും ഗ്രൗണ്ട് ഇൻവേഷൻ ലെബനനുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥരും അത് കൺഫേം ചെയ്തു. എന്നാൽ ഈ ഗ്രൗണ്ട് ഒഫൻസീവ് എത്രത്തോളം പോകും? ഇത് ലിത്താനി റിവർ വരെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു യുദ്ധം ആരംഭിക്കുമെന്ന് ഇറാൻ സപ്പോർട്ടേഴ്സ് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം അവർ എന്താണ് പറഞ്ഞത്? ഇവർ അകത്തേക്ക് വന്നാൽ തന്നെ യുദ്ധം വരുമെന്ന്. ഇപ്പോൾ ലിത്താനി റിവർ കഴിഞ്ഞകത്തേക്ക് വന്നാൽ യുദ്ധം വരുമെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇവർ കോംപ്രമൈസ് ആക്കുന്തോറും അവരുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവരോടുള്ള ഒരു വിശ്വസ്തത കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു. ഹിസ്ബുള്ളയുടെ നേതാവ് മരിച്ചതിനു ശേഷം ഇപ്പോഴാണ് ജസ്റ്റിസ് ലഭിച്ചത്. പല 100 അമേരിക്കക്കാർ കൊല്ലപ്പെടാൻ കാരണമായ ഒരു വ്യക്തി കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ നീതി ലഭിച്ചുവെന്ന് പറഞ്ഞു. ഇപ്പോ ഹിസ്ബുള്ളയുടെ നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ലബനൻ മീഡിയാസിൽ ഒരുപാട് വിഷ്വൽസ് പുറത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൈ ഇന്റലിജൻസ് ഇൻപുട്ട് ഗ്യാദർ ചെയ്ത് പ്രസിഷൻ അറ്റാക്ക്, കറക്റ്റ് അവർ ഏത് ബങ്കറിലാണ് ഉണ്ടായിരുന്നത്, അതിന് മുകളിൽ 80 കൂടുതൽ ബോംബ്സ് ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു ആക്രമണം അവർ നടത്തി. അതിൽ അവർക്ക് വിജയവും ലഭിച്ചു. അവരുടെ ഓപ്പറേഷൻസ് അവസാനിച്ചില്ല, തുടരും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇറാന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻസിനെ പരീക്ഷിക്കുന്ന ദിനങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.